ഞാൻ എൻ്റെ ആ ക്രിമിനൽ ജീവിതം യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കുകയാണ് ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞാൽ ആ ക്രിമിനൽ കേസുകൾ നോക്കുന്ന ബെഞ്ചിൽ നിന്ന് ഒരു മോചനമാണ്. എനിക്കത് ഇഷ്ടമേ ഉള്ളൂ, കാരണം ഈ സിവിൽ മാറ്റേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരു സിവിൽ ലോയറായിരുന്നു മെയിനായിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് സിവിലെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് അതിലെ മിക്കവാറും കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം, അഹങ്കാരമായിട്ട് പറയുന്നതല്ല, അറിയാം, നന്നായിട്ട് അത് ചെയ്യാം അറിയാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഒന്ന് രണ്ട് മാറ്റേഴ്സ് രസകരമായിട്ടുള്ളത് വന്നത്. ഒന്ന് വന്നത്, ഒരാൾ ഒരിക്കൽ ഒരു പൊട്ടിക്കറിയ കല്യാണ എഴുത്ത് പിടിച്ചോണ്ട് കേട്ടോ അയാൾ വീട്ടിൽ വന്ന്. അപ്പോൾ അതിൽ എതിർഭാഗത്തിന്, അതായത് ഹേബിയസ് കോർപ്പസിൻ്റെ എന്തോ മാറ്ററാണ് എൻ്റെ ഓർമ്മ, മറന്നുപോയി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കരയുന്നത്, എന്താണെന്ന്. അയാൾ കരുന്നത്, അയാളുടെ മോള് കല്യാണം തീരുമാനിച്ച് വെച്ചേക്കാണ്, 4 ദിവസമേ ഉള്ളു കല്യാണത്തിന്. എല്ലാ ഒരുക്കങ്ങളും ചെയ്തു, പന്തൽ മുഴുവൻ ഇട്ടു, ഈ പെണ്ണും കൂടെ നിന്നു, ഇതിന് വേണ്ട ഒത്താശ എല്ലാം ചെയ്തു കൊടുത്തു, എല്ലാം റെഡിയാക്കി. ഇയാൾ നാട്ടുകാരെ മൊത്തവും കല്യാണത്തിന് വിളിച്ചു, സദ്യ നടത്താൻ ആഹാരം പാചകം ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ശരിയാക്കി വെച്ചു. അവള് വേറെ അവൾക്ക് ഇഷ്ടമുള്ള ഒരു തെണ്ടു ഇറങ്ങി അങ്ങ് പോയി. പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല, കാരണം അതിന് ഇഷ്ടമുള്ളതാണ്, അതിൻ്റെ ലൈഫ് അത് ചൂസ് ചെയ്യാം. പക്ഷേ ഈ തന്തയെ കളിപ്പിച്ചതും നമ്മൾ എടുക്കണമല്ലോ. ഈ അച്ഛൻ്റെ കരച്ചിൽ കണ്ടിട്ട് അപ്പോൾ ഈ ഇറങ്ങിപ്പോയ ആളുണ്ട്, അവർ നേരെ പോയി ഒരിടത്ത് പോയി അമ്പലത്തിൽ പോയി വേണ്ട വിധത്തിലൊക്കെ പോയി മാലയൊക്കെ ഇട്ടു, റെഡിയായി, കല്യാണമൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നേക്കാണ്. ഞാൻ ചോദിച്ചു, അതായത് നിങ്ങൾക്കെതിരെ ഞാൻ വളരെ എക്സംപ്ലറി ആയിട്ടുള്ള കോസ്റ്റ് ഞാൻ അടിക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് ചിലവായേക്കുന്ന അയാളുടെ കണ്ണീരിന് വിലയൊന്നും ആവത്തില്ല, അത് അയാൾക്ക് ചിലവായേക്കുന്ന പൈസ ഉണ്ട്, അയാൾ കടപ്പെടുത്തി അയാളുടെ വീടും പത്തുമൊക്കെ പണയപ്പെടുത്തി ചിലവാക്കിയേക്കുന്ന പണമാണ്, ഏതാണ്ട് 10 ലക്ഷം രൂപയോളം വരും. 10 ലക്ഷം രൂപ വിത്തിൻ 3 ഡേയ്സ് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു, ഇല്ലെന്നുണ്ടെങ്കിൽ എക്സംപ്ലറി ആയിട്ടുള്ള കോസ്റ്റ് അടിച്ച് ഞാൻ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് പോസ്റ്റ് ചെയ്തു, പണം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് അത് ചെയ്തു കൊടുപ്പിക്കാൻ പറ്റി. അവർ നേരത്തെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നോട്ടീസൊക്കെ കൊടുത്തിട്ടിരിക്കുന്നതാണ്. ഇത് ആരും അറിയത്തില്ല, അവിടെ നോട്ടീസ് ബോർഡ് ഇടത്തേ ഉള്ളൂ, ഒന്നും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഇയാളെ ചതിച്ചതാണ്. ഇയാൾ എന്ത് ചെയ്യാൻ നോക്കും? അപ്പോൾ ഇയാളെ ഇത് ഇയാളുടെ വസ്തുവും വീടും എല്ലാം ചെത്തിപ്പോവും, ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞ് നിർബന്ധമായിട്ട് കാശും കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു, പൈസ കൊടുത്തു. അത് കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തോന്നും ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 10 ലക്ഷം രൂപ ആയത് അയാളുടെ അഭിമാനം മാത്രമല്ല, ഈ പെണ്ണ് കൂടെ നിന്ന് ഇതെല്ലാം അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. ഈ പെണ്ണിന് വസ്ത്രങ്ങൾ മുഴുവൻ വാങ്ങിച്ചു, കല്യാണത്തിൻ്റെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ മുഴുവൻ വാങ്ങിച്ചു. ആ ആഭരണം കൊണ്ടാണ് പോയേക്കുന്നത് പുതിയ ഒരുത്തൻ്റെ കൂടെ, അവൻ്റെ കൂടെ പോയേക്കുന്നത്. അത് മാത്രമല്ല, എന്നാൽ ഇയാളുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇയാൾ പറഞ്ഞ് എന്നെ ചതിക്കണ്ടായിരുന്നു, അങ്ങ് കെട്ടി ഞാൻ കെട്ടിച്ചു കൊടുത്തനെ. അയാൾ പറയുന്നതാണ്, അയാളുടെ മനന്നൊന്നൊരു പിതാവ് പറയുന്നതാണത്. അപ്പോൾ എനിക്ക് അതാണ് ശരി എന്ന് തോന്നി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഒരു കേസിനകത്ത് അത് ഒരച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രം ഒരു പെൺകുട്ടിയായി വളർത്തുകയാണ്. വളർത്തി നന്നായിട്ട് പഠിപ്പിച്ചു അവർ കേട്ടോ, എൻജിനീയറിങ്ങിന് വിട്ടു, പഠിക്കാൻ പഠിക്കുകയാണ്, എൻജിനീയറിങ്ങിന് വിട്ടു. അപ്പോൾ എൻജിനീയറിങ്ങിന് പഠിപ്പിക്കാൻ കാശില്ല അവർക്ക്. അവർ എഡ്യൂക്കേഷൻ ലോൺ എടുത്തു, അത് ഈ പെൺകുട്ടിയുടെ പേരിലാണല്ലോ ലോൺ എടുക്കേണ്ടത്, എടുത്തു. അപ്പോൾ ഈ തള്ള വീടും വസ്തുവുമാണ് ഇതിനെ പണയപ്പെടുത്തിയേക്കുന്നത്. അതിൻ്റെ അവരുടെ ഒരു ചെറിയ വീടും ഒരു കുറച്ച് വസ്തുവുമുണ്ട് പണയപ്പെടുത്തിയേക്കാണ്. അത് 7 ലക്ഷം രൂപ എങ്ങാണ്ട് ലോൺ എടുത്തതാണ്. അത് ഇപ്പോൾ എല്ലാം കൂടെ ഏതാണ്ട് എത്ര 19-20 ലക്ഷം രൂപ ആയിട്ടുണ്ട് അടയ്ക്കണം. ഈ പെണ്ണിന് ജോലി കിട്ടി, അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടയ്ക്കേണ്ട ബാധ്യത ഈ പെൺകുട്ടിക്കുള്ളതാണ്. അത് ഇവൾ എന്ത് ചെയ്യുന്നറിയോ, ആ ജോലി കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഒരുത്തൻ കൂടെ അങ്ങ് പോയി, കാരണം വേറെ ഒരു എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഈ തള്ളയെ തനിച്ച് കളഞ്ഞിട്ടങ്ങ് പോയി. ഈ തള്ളയുടെ വസ്തു ജപ്തിയാണ്, സർഫേസി ആക്ട് അനുസരിച്ച് ഈ വസ്തു ബാങ്കുകാർ എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. അങ്ങനെ ഇതിന് വന്നു കഴിഞ്ഞ ഉടനെ അതൊന്ന് തടഞ്ഞു കിട്ടണം എന്ന് ചോദിച്ചാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഈ തള്ള ഇത് പറഞ്ഞു, ഈ മോളും മരുമോനും ഒക്കെ അതിനകത്ത് എതിരകക്ഷികളാണ്. അതുകൊണ്ട് ഇത് ഇവർ ഈ പെണ്ണ് പോയി, പെണ്ണ് പോയതിന് എനിക്ക് വിരോധമൊന്നുമില്ല, ഇത് അടയ്ക്കാൻ ബാധ്യത അവൾക്കാവുള്ളത്, അവൾക്ക് ജോലിയുണ്ട്, അത് അവളുടെ കയ്യിൽ നിന്ന് ഈടാക്കണം, എൻ്റെ ഈ വസ്തുവിൽ നിന്ന് ഇത് ഈടാക്കരുത്, എനിക്ക് വേറെ കിടക്കാടമില്ല എന്ന് പറഞ്ഞാണ്.
ഈ പെണ്ണും ഭർത്താവും കൂടെ വന്നു. എക്സംപ്ലറി ആയിട്ടുള്ള കോസ്റ്റ് 1 കോടി രൂപ കോസ്റ്റ് അടിക്കുമെന്ന് പറഞ്ഞു. ഈ ഇടപാട് തീർത്തില്ലെങ്കിൽ ബാങ്കിൻ്റെ മുഴുവൻ കടം തീർത്ത് ബാങ്കിൽ നിന്ന് അത് റിലീസ് വാങ്ങിച്ചവരുടെ വസ്തു കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചേക്കുന്നത് റിലീസ് വാങ്ങിച്ച് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു 10 ദിവസം കൊണ്ട്. അത് ഞാൻ പറഞ്ഞ ഇതുകൊണ്ടല്ല, നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആളുകൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അല്ലാതെ ഇത് ഞാൻ വലിയ ആളായതുകൊണ്ട് ചെയ്തതൊന്നുമല്ല. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, സമൂഹത്തിലെ ഇത് കാണുമ്പോൾ ധാർമ്മികരോഷം ഉണ്ടാവും. ആ ധാർമ്മികരോഷമാണ് പലപ്പോഴും പല വിധികളിലേക്കും നയിക്കുന്നത്. എന്നെ അങ്ങനെ നയിച്ചിട്ടുള്ളതുണ്ട്, പലതുണ്ട്. അതുപോലുള്ളതാണിത്, ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഇതേപോലുള്ള പറയാനാണെങ്കിൽ ഒരുപാടെണ്ണമുണ്ട്. ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് പറഞ്ഞ ആളുകളുടെ ക്ഷേമം ഞാൻ പരീക്ഷിക്കുന്നില്ല, അതും കളയാം. ഇതേപോലെ ഉള്ള ഒരുപാട് മാറ്റേഴ്സ് ഹൈക്കോടതിയിലൊക്കെ ഇരുന്ന് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ, കേട്ടോ. ആ രീതിയിലാണ്, നല്ല കാര്യങ്ങളായിട്ടാണ്, നല്ല കാര്യങ്ങളായിട്ടാണ്. ഓഫീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിന് അത് ചെയ്തിട്ടുണ്ട്. ഒരുപാട്, അതായത് ഒരുപാട് കേസുകൾ കേട്ടോ ഇതുപോലെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ അങ്ങ് ലവ് ജിഹാദ് എന്നൊക്കെ ഒരുപാട് പറയുമല്ലോ. ഒരിക്കൽ ഒരാളത് ഇനി പറഞ്ഞാലിപ്പോൾ അതിൻ്റെ ഒരു നല്ല കുടുംബജീവിതം ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരച്ഛൻ ജോലി ചെയ്തിട്ട്, അച്ഛനല്ല വാപ്പായാണ്, മുസ്ലിമാണ്, അതുകൊണ്ട് ജോലി ചെയ്ത് അയാൾ വെളിയിൽ പോയി മണ്ണി ഒന്ന് ഉണ്ടാക്കിയ കാശാണ് കേട്ടോ, അത് കൊണ്ടുവന്ന് ആ ഈ പെണ്ണിനെ ഒരു MBBSന് ഇതിനെ പഠിപ്പിക്കുകയാണ്. ഒരു ഓട്ടോ ഡ്രൈവർ കേട്ടോ, വേറെ ഒരുത്തൻ, അങ്ങനെ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാണ്. ആ അവൻ പതുക്കെ ഓട്ടോ ഡ്രൈവർ നോക്കിയപ്പോൾ ഒരു MBBSകാരെ കല്യാണം കഴിക്കണം. അതൊന്നുമില്ല, കൊള്ളരുതാത്തം, മഹാ കൊള്ളരുതാത്തമായി. അവനെ ഈ നടന്ന് ഈ കൊച്ചിനെ വളച്ചു, റെഡിയാക്കിയെടുത്തു. അവസാനം ഈ കൊച്ച് അവനോട് പോകും എന്നുള്ള ഒരു സ്ഥിതിവിശേഷമായി. ഇതറിഞ്ഞ് ആ തന്ത, അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ തന്തയാണ്, അയാൾ നാട്ടിൽ തിരിച്ചു വന്നു. അയാൾ വന്ന് ഈ പെണ്ണിനെ അങ്ങയുടെ വീട്ടിൽ കൊണ്ടുപോയി. ഇവൻ ഹേബിയസ് കോർപ്പസ് ആയിട്ട് വന്നതാണ്, കൊടുത്തു വന്നതാണ്. അപ്പം ഞങ്ങളുടെ അന്ന് വെക്കേഷന് ഉള്ള ഒരു ഡിവിഷൻ ബെഞ്ചാണ്, ഞാനും മറ്റൊരു ജഡ്ജിയും കൂടെ ഉള്ള ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഡീൽ ചെയ്തത്. അപ്പോൾ വന്നിട്ട് ഇവൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ ഹാജരാക്കാൻ പറഞ്ഞു. തന്ത പെണ്ണിനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഇവൻ പറഞ്ഞ് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു പെണ്ണിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, എന്തോ ഒറ്റയ്ക്ക് എന്തോ സംസാരിക്കാനാ, അല്ല ഇതിൻ്റെ മനസ്സ് മാറ്റി വെച്ചേക്കുക. അതിൻ്റെ മനസ്സ് മാറ്റിയതാണോ? അതെങ്കിൽ പിന്നെ പോട്ടെ. ഈ പെണ്ണിനെ കൊണ്ടുപോയി ആര്യ സമാജം എന്ന് പറയുന്ന ഒരിടത്ത് കൊണ്ടുവന്നിട്ട് കല്യാണം നടത്തിയതാണ്. വാലിഡ് മാരേജ് ഒന്നുമില്ല, ഒന്നുമില്ല. സ്പെഷ്യൽ മാരേജ് ആക്ടിനനുസരിച്ച് രജിസ്ട്രേഷനും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഈ ഓട്ടോ ഡ്രൈവറാന്ന് പറയാൻ ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ വിദേശത്ത് പോകാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എവിടാ പോകുന്നതെന്ന് ചോദിച്ചു. എത്യോപ്യ പോവാന്ന് അവൻ. ഞാൻ പറഞ്ഞു, നല്ലതാ, പോയിട്ടൊക്കെ വാ. അവിടെ അവർ പോയിട്ട് ഒക്കെ തിരിച്ചു പോരെ. എന്തായാലും ഈ പെണ്ണ എൻ്റെ വീട്ടിൽ പോട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. അപ്പം ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്തോ ജിഹാദ് എന്ന് പറയും. ഇതെന്തോ ജിഹാദാണ്, ആര്യ സമാജം ജിഹാദെന്നോ ഒക്കെ പറയണ്ടേ ഇതിന്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇത് ഈ ആണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതൊക്കെ ഒരു ബയോളജിക്കൽ നെസസിറ്റിയാണ്, ആണിൻ്റെയും പെണ്ണിൻ്റെയും സെക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനാരും സർട്ടിഫിക്കറ്റൊന്നും വാങ്ങിച്ചു നോക്കിയിട്ടൊന്നും അല്ല ഈ പ്രേമിക്കുന്നത്. പിന്നെ ഈ മതവും ജാതിയൊന്നും അന്നേരം അവരെ കണ്ണിപ്പെടത്തില്ല. അവരൊക്കെ അതിലെ അന്ധതയാണ്, ഈവൻ വയസ്സ് പോലും പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പോക്സോ കേസൊക്കെ ഉണ്ടായിപ്പോകുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ള മാറ്റേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അങ്ങനെ ഒരു കണ്ണോടുകൂടി കാണുന്നതിൽ അർത്ഥമില്ല. കൊള്ളാവുന്ന ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നടന്നു പോട്ടെന്ന് വിചാരിക്കണം. അല്ലാതെ അത് ഈ ഒരു അഭിമാന പ്രശ്നമായിട്ട് അത് മുമ്പോട്ട് എടുക്കരുത്. അതിപ്പോൾ ഒരു ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ, മുസ്ലിം ഹിന്ദുവിനെ കല്യാണം കഴിച്ചാലോ, ക്രിസ്ത്യനെ കല്യാണം കഴിച്ചാലോ, ആരെ കല്യാണം കഴിച്ചാൽ എന്താ, അവർ നല്ല ജീവിതമാണ്, നല്ലതാണ്, അവർ ചേരുന്ന ആളുകളാണ്, കൊള്ളാവുന്നവരാണ്, തമ്മി തമ്മി നല്ല ഇടപാടാണെങ്കിൽ അതങ്ങ് പോട്ടെന്ന് വിചാരിക്കണം. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെന്ന് വിചാരിക്കണം. അതിന് പകരം അവരെ ഉപദ്രവിക്കാനും ശല്യപ്പെടുത്താനും നിൽക്കരുത്. അതിനെ നിരുത്സാഹപ്പെടുത്തണമെന്നും ഞാൻ പറയത്തില്ല കേട്ടോ. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 4 രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14-ാം വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ,
ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരിക്കൽ ഞാൻ ഇതുപോലെ, അതായത് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു രസകരമായ ഒരു സംഭവം ഓർമ്മ വന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന്. ഒരുപാട് കോളേജുകൾക്കും അതുപോലെ തന്നെ മറ്റ് സംഘടനകൾക്കും, പിന്നെ നമ്മുടെ ഈ ഇവർക്കൊക്കെ ഉണ്ടല്ലോ, ഈ സ്ത്രീകളുടെ ഒരു സംഘടനയുണ്ടല്ലോ, കുടുംബശ്രീ സംഘടനയ്ക്കും ഒക്കെ വേണ്ടി ഞാനിത് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ നിയമം മലയാളത്തിലോട്ട് മാറ്റി പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ തെളിയോ, ഇത് അത് പഠിച്ചു പറയാൻ വലിയ ബദ്ധപ്പാടാണ്. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊവിഷൻസ് എല്ലാം പെട്ടെന്ന് പറയാം, പക്ഷേ ഇതങ്ങ് മലയാളീകരിക്കുമ്പോൾ വലിയ ബദ്ധപ്പാടുമാണ്. അങ്ങനെ എനിക്കത് വായിക്കാൻ സമയമില്ല, ഞാൻ എന്തോ അത്യാവശ്യമായിട്ടൊരു ജോലിയും ചെയ്തുകൊണ്ട് നിന്നാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാനേ പതുക്കെ കസ്തൂരിയെ വിളിച്ച് ചെയ്യിപ്പിച്ചു, നീ ഇതെന്നെ ഒന്ന് വായിച്ച് കേൾപ്പീരെ. അപ്പോൾ എനിക്ക് വേറെ ഏതാണ്ട് ഒരു പണി കൂടുണ്ട്, അതും ചെയ്തുകൊണ്ടിരിക്കുക. ഒരേ സമയം മിക്കവാറും ഞാൻ രണ്ട് ജോലി ചെയ്യാറുണ്ട് കേട്ടോ. പലപ്പോഴും ഈ കേസ് വാദം പറയുമ്പോൾ ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന്. അപ്പോൾ അതാ വരുന്ന ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ അവിടെ നിർത്തിയ ഭാഗം പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും ബാക്കി എന്താ പറയാത്തതെന്ന്. അയ്യോ, അത് കേൾക്കുന്നെന്ന് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുക, വിഷമം വേണ്ട, ഞാൻ കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കസ്തൂരി എടുത്ത് പറഞ്ഞ് നീ ഇതൊന്ന് ഒന്ന് വായിച്ചെന്നേ, ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടെന്ന് തോന്നുന്നു, വായിച്ചോളാം പറഞ്ഞു. കസ്തൂരി ഇത് വായിച്ചു തന്നെ കേട്ടോ. കസ്തൂരി ഇങ്ങനെ, അതായത് ഡൊമസ്റ്റിക് വയലൻസ് പല വിധത്തിലുണ്ട്, എക്കണോമിക് അബ്യൂസ് ഉണ്ട് കേട്ടോ, ഇതുപോലെ അങ്ങനെ ആ രീതിയിൽ പല സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, പല പല വിധത്തിലുള്ള അബ്യൂസുകളുണ്ട്. ഒക്കെ ഇതൊക്കെ ഒന്ന് വായിച്ച് ഇതിൻ്റെ മലയാളം വായിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് അത് മലയാളം വായിച്ചുകൊണ്ടിരുന്ന ആളിതങ്ങ് നിർത്തി. നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ നിർത്തിയേ, അല്ല ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ അടുത്ത് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാണ്. അപ്പോൾ അതീ പറഞ്ഞേക്കുന്ന കാര്യങ്ങളല്ലയോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഭാഷ്യം. അപ്പം ഞാൻ ചിരിച്ച് ഞാൻ പറഞ്ഞ് ശരിയാണ്, ഇത് വായിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് കമ്മിറ്റി ചെയ്യുന്ന ഒരാളായിരിക്കും ഞാനും, അങ്ങനെ പോവും എല്ലാ വിധത്തിലും. കാരണം അപ്പം നമുക്ക് നമുക്ക് ദേഷ്യപ്പെടുകയോ ഒക്കെ അതിലപ്പോൾ നമ്മൾ ചെയ്തില്ലേ, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ രീതിയിൽ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിയമത്തിൻ്റെ പല വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എടുക്കുന്ന ഒരാറ്റിറ്റ്യൂഡ്, ഇപ്പോൾ ഈ കുട്ടികളും പേരൻറ്റിങ്, കുട്ടികളും രക്ഷാകർത്താക്കളും തമ്മിലുള്ള ആ ബന്ധമെന്ന് പറയുന്നത് പലയിടത്തും, അതായത് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ അമേരിക്ക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഇംഗ്ലണ്ട്, ഇവിടെയൊക്കെ നമ്മൾ യൂറോപ്യൻ കൺട്രീസ്, നമ്മളിങ്ങനെയൊക്കെ എടുക്കുന്നിടത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരൻസിന് യഥാർത്ഥത്തിൽ അവരെ ശിക്ഷിക്കാനുള്ള, കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ലിമിറ്റഡ് റോളേ എക്സർസൈസ് ചെയ്യാവുള്ളൂ. നേരെ മറിച്ച് ഇവിടെ ആണെങ്കിൽ ഇത് കുറേ കൂടെ കൂടുതലുണ്ട്. ഇപ്പം ഇവിടെ അത് അതിപ്രസരം അതിൻ്റെ വന്നു കയറി തുടങ്ങിയിട്ടുണ്ട്. കാരണം കൊച്ചുങ്ങളെ സ്കൂളിൽ ഒന്നും ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ പിള്ളേരൊക്കെ എത്ര അടിയടിക്കുന്നത്, എൻ്റെ ഉമ്മയൊക്കെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു കുട്ടികളെ, പഠിക്കാത്തതിനാ അല്ലാതെ വേറെ ഒന്നുമല്ല. അതേപോലെ ബാക്കി അങ്ങനെ നല്ലതായിട്ട് അങ്ങനെ പേടിയാ, സേനുവാ സാറിൻ്റെ ഇന്ന് എത്ര അടിയാ എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഓരോരുത്തർ പറയും. മദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ആളുകളൊക്കെ, ഞാനും കൂടി ഇരിക്കുമ്പോൾ വലിയ വലിയ ആളുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അവർ പഠിപ്പിച്ച ആളുകൾ. അപ്പം പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഒരു അധ്യാപകനെ ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കാവുക്കോ, ബുദ്ധിമുട്ടാണ്, പറ്റുകയല്ല. കാരണം കുഞ്ഞുങ്ങളുടെ റൈറ്റ്സ് എന്ന് പറയുന്ന, ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാമുഖ്യം ഇപ്പോൾ ഉണ്ട് ആ കാര്യത്തിൽ. ഇത് നമ്മുടെ ഇംഗ്ലണ്ടിലുമൊക്കെ ഇതിലൊക്കെ വളരെ മുമ്പേ ഇതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം അവർക്ക് ഒരാൾ എൻ്റെ അടുത്ത്, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നു. ആ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത് എനിക്കറിയാവുന്ന ആളാണ്. അവർ എൻ്റെ നാടിനടുത്തുള്ളതാണ്. അയാൾ ഇംഗ്ലണ്ടിലാണ് അയാൾ ഉള്ളത്, സെറ്റിൽ ചെയ്തേക്കുന്നത് ഇംഗ്ലണ്ടിൽ. അയാളും ഭാര്യയും ഒരു മകനും ഉള്ളത്. ഈ മകന് ഒരു 16 വയസ്സ് പ്രായമുണ്ട്. താന്തോന്നി എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരെല്ലാം വീട്ടിൽ വിളിച്ചുകൊണ്ട് വരും, അതവൻ്റെ ഇഷ്ടം പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ.
അപ്പോൾ ഇങ്ങനെ ആയിട്ട് വന്നപ്പോൾ ഇയാൾക്ക് ഇത് വളരെ അങ്ങ് ബുദ്ധിമുട്ടായി. ഒരിക്കൽ അയാൾ ക്വസ്റ്റ്യൻ ചെയ്തു, ആരാ അതിൻ്റെ കൂടെ വന്നതെന്ന് ചോദിച്ചു. അത് പറഞ്ഞ അറിയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇയാൾ അവനൊരു അടി കൊടുത്തു, ഇത്രയേ ഉള്ളൂ. ഇമ്മീഡിയറ്റ്ലി ഇവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അവർ വന്ന് ഇയാളെ കയ്യാമം വെച്ച് പൊക്കി എടുത്തങ്ങ് കൊണ്ടുപോയി. ഇതാന്ത് അയാൾ 16 ദിവസം ജയിലിൽ കിടന്നെന്നുള്ളതാണ്. ഇവനൊരു ഇവൻ അത് ഒന്ന് കണ്ടോൺ ചെയ്താൽ മതി. ഇവനെ എൻ്റെ തള്ള കരഞ്ഞു പറഞ്ഞടാ ഒന്ന് പറ, നീ എന്ന് പറ നിനക്ക് പരാതിയൊന്നുമില്ല, ദേഷ്യം കൊണ്ട് ചെയ്തതാണ് എന്ന് പറ എന്ന് പറയാൻ പറഞ്ഞു. അവൻ പറയത്തില്ലെന്ന് പറഞ്ഞു. ഹി ഹാസ് നോ റൈറ്റ്, ഹി ഹാസ് നോ പവർ ടു പണിഷ് മീ. ഇതാണ് അവൻ്റെ ആർഗ്യുമെൻറ്റ്. തന്തയായിരുന്നു അതെന്ന്, അയാൾ തന്തയായിരുന്നെങ്കിൽ ഞാനും തോണം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. കിടന്നു 16 ദിവസം കിടന്നു. ആ അവസാന അഭ്യുദയകാംക്ഷികളെല്ലാം കൂടെ ഇടപെട്ട് ഏതായാലും യവനെ കൊണ്ട് അതൊന്ന് കണ്ടോൺ ചെയ്യിപ്പിച്ച്, ഒരു കണ്ടൊണേഷൻ ഫ്രം ആൻ അൺവില്ലിങ് വിക്റ്റിം എന്ന് നമുക്ക് പറയാം, അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കണ്ടൊണേഷൻ വാങ്ങിച്ച് ഇയാളെ റിലീസ് ചെയ്തു. ഇയാൾ വന്നു. വന്നതിന് ശേഷം ഇയാൾ യവനെ ഒരു തോന്നിയവാസങ്ങൾക്കോ അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരു കാര്യത്തിനോ ഇയാൾ ഭാര്യയോ യവനെയോ വഴക്ക് പറയാൻ പോയിട്ടില്ല. കാരണം അതുവരെ അയാൾ വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന ഒരാളാണ്. പിന്നെ അയാളൊന്നും പറഞ്ഞില്ല കേട്ടോ. ഏതാണ്ട് ഒരു 1.5 മാസത്തോളം ആ രീതി ഒന്നു പോയില്ല. ഇയാൾ വളരെ അനങ്ങാതിരിക്കും, അയാളുടെ കാര്യം നോക്കും, അയാളുടെ ജോലിക്ക് പോകും, തിരിച്ചു വരും. ഇതുപോലൊക്കെയുള്ള ഒരു ബന്ധമായിട്ട് അങ്ങനെ ഇരുന്നു. 1.5 മാസമായപ്പോഴത്തേക്ക് ഈ വെക്കേഷനൊക്കെ ആയി, സ്കൂളൊക്കെ അടയ്ക്കുന്ന വെക്കേഷൻ. അപ്പോൾ അയാൾ പറഞ്ഞു, ആ വെക്കേഷൻ ഇല്ലയോ, നമുക്കെല്ലാം കൂടെ ഒന്ന് പോയിട്ട് വരാം, ഞാൻ നമുക്ക് നാട്ടിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അയാൾ ഈ ഭാര്യയും ഈ മോനുമായിട്ട് നേരെ തിരിച്ച് ഇവിടെ കയറി വന്നു. വന്ന് വീട്ടിൽ വന്ന് കയറിയപ്പോൾ അതിന് ശേഷം അയാൾ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ, ഈ തള്ളയുടെയും മോൻ്റെ പാസ്പോർട്ട് എടുത്ത് അതങ്ങ് കത്തിച്ചു. എന്നിട്ട് അയാളങ്ങ് തിരിച്ച് ഇംഗ്ലണ്ടിൽ പോയി. അയാൾ തന്നെ വന്നിട്ടില്ല. അയാൾ ശരിയാ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഈ ആ ബന്ധങ്ങൾ ഓരോ രാജ്യങ്ങളിൽ എങ്ങനെ ഉണ്ടാകുന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയിലൊരു സ്ഥലത്ത് നമ്മളങ്ങോട്ട് ചെല്ലുക, നമ്മൾ ഒരു വാതിൽ തള്ളി തുറന്നും കയറിപ്പോയി. നമ്മൾ ആ വാതിൽ തള്ളി തുറന്നും അങ്ങോട്ട് കയറിയിട്ട് ഇപ്പോൾ അത് ഓട്ടോമാറ്റിക് ഡോറാണെന്നിരിക്കട്ടെ, തന്നെത്താൻ വന്ന് അടയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തള്ളി തുറന്ന് കയറിയിട്ട് നമ്മളതങ്ങൾ വിട്ടിട്ടങ്ങ് പോകും. പക്ഷേ വിദേശത്തൊക്കെ വരുന്ന മര്യാദ എന്ന് പറയുന്ന ഒന്ന് പഠിക്കേണ്ടതാണ്. നമ്മളും കൂടെ അവിടെ കയറാൻ വന്ന് നിൽക്കുകയാണെന്നിരിക്കട്ടെ, പുറയിലെ ഒരു 3-4 പേരുകൂടുണ്ട്. ഈ ആദ്യം കയറുന്ന ആൾ ആ വാതിൽ തുറന്ന് പിടിക്കും, പിടിച്ച് അവിടെ നിൽക്കും. അതാണ് ആ മര്യാദ. എന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെയുള്ളവരെയാ നമ്മൾ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമുക്ക് ആ മര്യാദ ഇല്ലാത്തവർ ഈ അനുഭവങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഇത് കണ്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല ഇതുപോലെ ഓരോ കാര്യങ്ങൾ. പിന്നെ അവർ അവർ ഈ അതായത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ഈ ടോയ്ലറ്റൊക്കെ കീപ്പ് ചെയ്യുന്നത് നമുക്ക് അതിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണമെങ്കിൽ അത്ര നീറ്റായിരിക്കും, ക്ലീൻ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത്. പബ്ലിക് ടോയ്ലറ്റാണ്. നമ്മളാണെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെങ്കിലോ അതിൻ്റെ 1-2 കിലോമീറ്റർ അകലെ കൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റുമോ? പറ്റത്തില്ല, അത്ര ദുർഗന്ധമായിരിക്കും. കാരണം അത് അത്രയും മോശമായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കരിക്കുലത്തിനകത്ത് പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും മോശമായ കാര്യം. കാരണം ഹൗ ടു യൂസ് എ ടോയ്ലറ്റ്, ഹൗ ടു യൂസ് പബ്ലിക് പ്രോപ്പർട്ടി, ഹൗ ടു മിംഗിൾ വിത്ത് പീപ്പിൾ, ആളുകളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പഠിപ്പിക്കാറില്ല. നമ്മൾ പഠിപ്പിക്കാറില്ല. നമ്മുടെ കുട്ടികൾ തന്നെ പലപ്പോഴും എന്താണെന്നറിയോ, നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഒരാളെ ഫോണിൽ വിളിച്ചു കേട്ടോ. അതാരെയെന്ന് ഞാൻ പറയുന്നില്ല. ഫോണിൽ വിളിച്ചപ്പോൾ അയാളുടെ മകളാണ് ഫോൺ എടുത്തത്. ആ മകളെന്ന് പറയുന്ന കുട്ടിക്ക് ഒരു 14 വയസ്സ് പ്രായമുള്ളതാണ് ആ കുട്ടി. അവനെ സാർ ഇപ്പം കൊടുക്കാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭാര്യയാണോ മോളാണോ എടുത്തതെന്ന് ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എൻ്റെ പേരതിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അത് സാർ ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ്. എന്നിട്ട് അച്ചാന്ന് വിളിക്കുന്നു. വിളിച്ചിട്ട് അച്ചാ കമാൽ പാഷ ഇതാണ് അത് പറഞ്ഞ്. അതാ ഞാൻ ആ കുട്ടിയെ വളർത്തുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് പറഞ്ഞത് ഈ രീതിയിലാണ്. അപ്പോൾ ഈ 65 വയസ്സ് പ്രായമുള്ള എന്നെ ഒരു 14 വയസ്സുകാരി
കമാൽ പാഷയിൽ നിന്നാണ് സംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ കമാൽ പാഷ സാറെന്ന് പറയാം, അല്ലേ ജസ്റ്റിസ് എന്നത് പറഞ്ഞില്ലെങ്കിലും വേണ്ട, കാര്യമുള്ളതല്ല. ആ ഒരു റെസ്പെക്റ്റ് പോലും കൊടുക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാറില്ല. ഈ ഈ ഫോണിൽ, അതായത് ഹൗ ടു ബിഹേവ് ഇൻ പബ്ലിക്, ഇത് നമ്മൾ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഈ സൈൻ തീറ്റ കോസ് തീറ്റ കോസ് കോസ് തീറ്റ എന്നും പറഞ്ഞ് ഈ തീറ്റ പഠിക്കും. ഞാനും ഈ തീറ്റ പഠിച്ചിട്ടുള്ളവനാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇന്ന് ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയും ഞാൻ പഠിച്ച ഈ തീറ്റയായിട്ട് വല്ല ബന്ധമുള്ളതാണ്? ഒന്നുമല്ല. അപ്പോൾ ഈ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ കരിക്കുലത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു നല്ല സിവിൽ സൊസൈറ്റി എങ്ങനെ വാർത്തെടുക്കണം, ഒരു സോഷ്യൽ ക്യാപിറ്റൽ എങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സമ്പത്താക്കി മാറ്റാം എന്നുള്ളതൊക്കെ ഈ കുഞ്ഞുങ്ങളെ കൊച്ചുനാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലിരിക്കും. ഇതൊക്കെ പല വിദേശ രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. ഹാപ്പി കൺട്രീസ് എന്ന് നമ്മൾ അറിയുന്നിടത്തൊക്കെ ആ രീതിയിലാണ്. അവിടെ ജാതി മതമൊന്നും പാടില്ല. അവിടെ ജാതി ഉണ്ടെന്ന് കൊച്ചുങ്ങളെ ജാതി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മതത്തിൽ ചേരാൻ നിർബന്ധിക്കുകയോ മതപഠനം നടത്തിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ജയിൽ ശിക്ഷ വരെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായിരിക്കണം നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. കാരണം മതം അവന് പ്രായമാകുമ്പോൾ അവൻ തിരഞ്ഞെടുത്തോളും, അല്ലാതെ അവൻ ഒരു മതത്തിൽ ജനിച്ചതുകൊണ്ട് ആ മതത്തിലേ ആവണമെന്നൊന്നുമില്ല. ഹി ക്യാൻ ചൂസ് ഹിസ് റിലിജ്യൻ, അവൻ അവൻ്റെ റിലിജ്യൻ ചൂസ് ചെയ്യാം, ചെയ്യട്ടെ, നല്ല കാര്യമല്ലേ? അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ, അതങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് ഈ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അടിയും വഴക്കും നടക്കും? ഇല്ലല്ലോ. പ്രായപൂർത്തിയായ ഒരുത്തന് അവന് ഇഷ്ടമുള്ള മതി. ഇതാണെങ്കിൽ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലോട്ട് ചാടാൻ പോയി കഴിഞ്ഞാൽ അത് മതം മാറ്റാൻ പാടില്ല. ഇതാരാ പറയുന്നത് ഇതൊക്കെ പാടില്ല എന്ന്? അധികാരമില്ലാത്ത അധികാര സ്ഥാനങ്ങൾ ഉണ്ട്, അവരിരുന്ന് അധികാരമൊന്നുമില്ല ഇതിന് പറയാൻ. പക്ഷേ അവരിരുന്നുകൊണ്ടങ്ങ് കൽപ്പിക്കുകയാണ്. സ്വയം പ്രഖ്യാപിത രാജാക്കന്മാർ ഇരുന്നങ്ങ് കൽപ്പിക്കും, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അത് നമ്മൾ അമേരിക്കയിലുമൊക്കെ ഉള്ള, ഞാൻ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള അവരുടെ പെരുമാറ്റം, അവർ പരസ്പരം ഇടപെടുന്നത് എന്താണ്. അപ്പോൾ നമ്മളപ്പോൾ അമേരിക്ക നടക്കാൻ നമ്മൾ പോകുന്നു, നമ്മൾ നടന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് വയ്യാതെ തോന്നി, നമ്മൾ റോഡിൻ്റെ സൈഡിൽ ഇരിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ വന്ന് ചോദിക്കുന്നത്, സി വാട്ട് ഹാപ്പൻ ടു യു, ഡു യു വോണ്ട് എനി ഹെൽപ്പ്. ഒരു മര്യാദയാണ്. നമ്മുടെ ഇവിടെ ആണെങ്കിലോ, ഇവിടെ ആണെങ്കിലോ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ, അയാൾ ഇതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുക, എ സി കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ അയാളെടുത്ത് ഏതോ ഒരുത്തനും കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ഏതാണ്ട് വളരെ നല്ലതാണെന്നുള്ള രീതിയിൽ ഇയാളെ ഇമ്പ്രസ് ചെയ്തു. അവൻ ഇയാൾക്ക് അവസാനം അവൻ തിന്നുകൊണ്ടിരുന്ന ബിസ്ക്കറ്റിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്തു കൊടുത്തു. ഈ പാവം ഈ ബിസ്ക്കറ്റ് ആയ ദാരിദ്ര്യം ഉണ്ടായിരിക്കും അങ്ങ് വാങ്ങിച്ച് തിന്ന്. തിന്നു കഴിഞ്ഞ് പിന്നെ ഇയാൾക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇയാൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുകയാണ്, തറയിൽ പ്ലാറ്റ്ഫോമിലേ അയാൾ കിടക്കുക. അയാളുടെ വാച്ച്, കഴുത്തേ കിടന്ന മാല, ഇത് സാധനങ്ങളെല്ലാം പോയി, ബാഗും എല്ലാം ഉള്ളതെല്ലാം പോയി, മൊബൈലും എല്ലാം പോയി, ഒന്നുമില്ല. ഇയാളവിടെ കിടന്ന് ഇയാൾക്ക് എഴുന്നേക്കാൻ വയ്യ. അവിടെ കിടന്നിട്ടുണ്ടല്ലോ ഇയാൾ, 2 മണിക്കൂർ കിടന്നതിന് ശേഷമാണ് ഒരു പോലീസുകാരൻ വന്നപ്പോൾ അയാളെടുത്ത് ആവും ഏതാണ്ടൊക്കെ ഒന്ന് പറയാൻ പറ്റി. ഇയാൾക്ക് മെമ്മറി ഒന്നുമില്ല, ഒന്നുമില്ല, ഏതാണ്ട് പറയാൻ പറ്റി. ഈ ആളുകൾ വിചാരിക്കുന്നത് എന്താ, മദ്യപിച്ച് പോകില്ല കിടക്കണമെന്നാണ്. ആ രീതിയിലാണ് ഇവിടെ കരുതുന്നത്. ഇവിടെ കളഞ്ഞിട്ട് പോവും. അതേസമയം അത് അമേരിക്കയിൽ നമ്മളൊന്ന് പോയി നമുക്ക് ഇതുപോലെ ഒന്ന് വയ്യാതെ ഒന്ന് വീണു പോയെന്നിരിക്കട്ടെ, എത്ര പേര് ഹെൽപ്പിന് കാണുമെന്നറിയോ? അവരൊന്നുമില്ലെങ്കിൽ മര്യാദയെങ്കിലും ഉണ്ട്. നടന്നു പോകുമ്പോൾ അവർ ഗുഡ് മോർണിംഗ്, ഒരു പരിചയം നമ്മളെ ഇല്ല, ഹൗ ആർ യു, ഇത് ചോദിക്കാൻ അവർ തയ്യാറാവും. അതാണ് അവരുടെ സംസ്കാരം. എന്നിട്ട് നമ്മൾ വലിയ ആർഷ ഭാരത സംസ്കാരമെന്ന് പറഞ്ഞ് നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മയും അച്ഛനെയും നോക്കാത്തവന്മാരുള്ള സ്ഥലത്ത് എന്തോന്ന് ആർഷ ഭാരത സംസ്കാരം.